ഹായ് ഫ്രണ്ട്സ്, കേരള ഗുമണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റംസ് സ്വീറ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. പുഡ്ഡിംഗ് മഗ്ലിയ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ പുഡ്ഡിംഗ് എല്ലായിടത്തും നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനമാണ്. അത് വെച്ചാണ് നമ്മൾ പുതിയൊരു ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആക്കപ്പെടുന്ന ഒരു എല്ലാവർക്കും കഴിക്കാനൊക്കെ പറ്റുന്ന രീതിക്ക് നമുക്ക് കണ്ടു നോക്കാം. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, പുടിമകളെ ഉണ്ടാക്കണേക്കുള്ള സാധനങ്ങളാണ്, രണ്ട് കോയിമുട്ട, അതിലൊന്ന് നാടന്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മൈദ സ്വല്പം, പിന്നെ ഇതാണ് പുഡിംഗ് കേക്ക്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിലുള്ള മറ്റുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചേർക്കുന്ന നേരത്തെ നമുക്ക് കാണിച്ചു കണ്ട് മാവിൽ കൂട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് കോയിമുട്ടയാണ്. അത് കളർ കിട്ടാനാണ് ഒന്ന് ഒരു നാടൻമുട്ട ചേർക്കുന്നത്. അത് അടിച്ച് വരുമ്പോൾ നല്ലൊരു കളറായിട്ട് വരും. ഓക്കെ, പാത്രത്തിനുള്ള ഉപ്പ് കുറച്ചാണ്. വൈക്ക് പാത്രത്തിനുള്ളൊരു അപ്പ് സോഡ കുറച്ചാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ, മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര. അപ്പം ഇനി ഇത് നല്ലോണം നമുക്ക് അടിച്ചെടുക്കണം. നല്ലോണം അടിക്കണം. ഇതെങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൂസായി ലൂസായി വരും. ഓക്കെ, അപ്പോൾ മുട്ട ഏകദേശം അടിഞ്ഞ് ലെവലായി തുടങ്ങിയിരിക്കുന്നു. നല്ല അടിച്ചടിച്ച് ഇങ്ങോട്ട് ലൂസായി കൊണ്ടാണ് ഇവിടെ വിളവളവളായിട്ട് നിൽക്കും. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഏകദേശം ഇത്ര മൈദ മതി. ഇനി ഇത് നല്ലോണം അടിച്ചു കൊടുക്കുക, കട്ടുത്താൻ പാടില്ല. അടിച്ച് കുറഞ്ഞൊരു ലൂസായി തന്നെ നിൽക്കണം. അതന്നെ പിന്നെ പുഡിങ് കൂടുതൽ മാവ് പൊടിക്കും, കൂടുതൽ മാവ് പൊടിക്കാൻ പാടില്ല. സിമ്പിൾ മാവ് നമ്മൾ പാത്രം ഏകദേശം ചൂടായിരിക്കണേ. അപ്പോൾ ചൂടായാൽ വെക്കും, പിന്നെ നേരത്തെ സ്പീഡ് നമ്മൾ കുറച്ച് വെക്കാം. നമ്മൾ ഇനി നെയ്യോണ്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പും ഇതും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാണ്ട്. ഓക്കെ, അപ്പോൾ എണ്ണ ഏകദേശം നെയ്യ് ഒഴുകി ഏകദേശം ചൂടുമ്പോൾ വേഗം ചെറിയ തീയാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ തീ വെക്കരുത്, ഞങ്ങളൊരു ഭാഗം കൂടെ ചെരിച്ച് വെച്ചതാണ്. ഈ എണ്ണോണ്ട് തന്നെ നമുക്ക് എല്ലാ പരിപാടിയും തീർക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പെട്ടെന്ന് ചൂടാക്കിയാണ് എടുക്കുന്നത്. അധികം ചെരിച്ചൊക്കെ നമുക്ക് പിടിച്ചാൽ പണ്ടിപ്പരിപ്പ് ഏകദേശം ചൂടായി. അപ്പം ഇനി നമുക്ക് മുന്തി ചൂടാക്കി കൊണ്ടുപോകുന്നത്. ചെറിയ തീയിലെ നമ്മളിത് ഓരോ ഏകദേശം നല്ല വേവിലാണ് നിൽക്കുന്നത്. തീയ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളിത് നേരിടണം, നല്ല ഫ്രൈ ആണ്. അപ്പം നമുക്ക് ഞൈമിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം അത് നല്ല നെരിച്ചില്ല, എന്താണ് നറുമുറല്ലി കൊണ്ടുള്ള പൊടിച്ചില്ല, അതിങ്ങോട്ട് വരണം. ഓക്കെ, ഇത്ര വെളിച്ചം നെയ്യിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റിയാണ്. പിന്നെ നമുക്ക് ഇത് രണ്ടാമത് കൂട്ടി കൊടുക്കാം. അപ്പോൾ ചെറിയ തീര് വെച്ചാണ് പൊടിച്ചെടുക്കുന്ന സാധനമാണ്. എപ്പോഴത്തെ ഇത് കാര്യത്തിൽ പോകാമെന്നുള്ള രണ്ട് സാധനങ്ങൾ തന്നെയാണ്. ഇതൊന്നുകൂടി നമ്മളൊന്ന് അടിച്ചാളാണ്. ഇത് അടിച്ച് വെക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ ഫുള്ള് മുട്ടയാണ്. ഇത് വെള്ളമൊന്നുമില്ല, വെറും മുട്ടയിൽ മാത്രമാണ്. ഇത് മുക്കിക്കാണ്ട് നല്ല കല്ലുമക്ക് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ തീയിലിങ്ങൾക്ക് ഫ്രൈ ആക്കിയാണ്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലിട്ട് കണ്ട് ഇത് നമ്മൾ ഇങ്ങനെ മുക്കിയെടുക്കുക ചെയ്യുന്നത്. നല്ലോണം മുങ്ങിക്കൊണ്ട് അപ്പോഴും ചെറുതായി നമുക്ക് തീയ് കൂട്ടി കൊടുക്കാം. അതുപോലെ ലെവൽ വേവണമെങ്കിൽ തീ കമ്മിയാക്കി വെക്കാം. വിട്ട് വിട്ടാക്കി കൊണ്ട് വെച്ച് കൊടുക്കാം. ഈ അഞ്ച് കണക്ട് വെക്കാതെ ലാസ്റ്റ് ഫേസാണ്. അപ്പോൾ നമ്മൾ പത്ത് കഴിഞ്ഞ
ഇത് മുന്തിരിയും അഞ്ചിപ്പഴുപ്പുമാണ്. പിന്നെ ആകെ ഡിസ്പ്ലേക്ക് വെക്കണവർക്ക് വെക്കാം. ഇത് ചെറിയ തീയായതുകൊണ്ടാണ് ഇങ്ങനെ വെക്കാനൊക്കെ നേരം കിട്ടണത്. കൂടുതൽ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും, അടി പിടിക്കില്ല, അങ്ങനത്തെ പാത്രമാണ്. അപ്പോൾ നല്ലോണം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഡിസ്പ്ലേക്ക് വെക്കാം. നമുക്ക് പിന്നെ ഡിസ്പ്ലേയിലൊന്നും വെച്ചതല്ല, പെട്ടെന്ന് ആക്കാമെന്നുള്ള റെഡി ആക്കാമെന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. അഞ്ചുപേർക്കും എല്ലാ സാധനവും വെന്ത സാധനം തന്നെയാണെങ്കിൽ മുട്ടൊന്ന് ചൂടാകാതാകുന്നുള്ളൂ. ഓക്കെ, നമുക്കിനി ഏകദേശം എന്താ ഇതിങ്ങനെ ഇളക്കിയാൽ ഇളകി ഇളകും, അങ്ങനത്തെ രീതിയിൽ ആണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ പിന്നെ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിടണം. എന്നാൽ ഈ പുറമൊന്ന് വേവാണ്ട് ചെറുതായിട്ടൊന്ന് അമ്പിച്ചിട്ടു. തീയെ ശ്രദ്ധിച്ചാൽ മതി, വാഴ കുഴപ്പങ്ങളൊന്നുമില്ല, ആർക്കും ഇത് റെഡിയാകും. പിന്നെ അത് ഭയങ്കര ടേസ്റ്റാണ്, അതിൻ്റെ പ്രത്യേകത അതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ നമുക്ക് ഇതിൻ്റെ കൂട്ടുകൂടി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ആകുകയാണ്. അണ്ടിപ്പരിപ്പും കൂടി കടിച്ചാൽ കിട്ടുന്ന നുറുകി കൊണ്ട് നുറുക്ക് കടിച്ചാൽ മതി. അപ്പം ഇന്ന് നമ്മുടെ സാധനപ്പം ഏകദേശം റെഡിയാണ്. ഇനി നമുക്ക് ആ സൈഡൊന്ന് ലെവലാകാനാണ് ഇത്. ചെറിയൊരു അടപ്പുകൊണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് തീയാണ്ട് പറ്റനെ സ്ലോ ആക്കി കത്തി കത്തില്ല എന്നുള്ള രീതിയിൽ ആ ലെവൽ വെച്ചാൽ എന്നിട്ട് ഒരു 2 മിനിറ്റ് അത്ര മതി. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ ഏകദേശം റെഡിയാണെങ്കിൽ നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് തന്നെ മട്ടും ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം, ഒന്ന് കഴിക്കാൻ നോക്കാം. ഓക്കെ, ഇത് ആർക്കും പെരിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു തരം ടേസ്റ്റാണ്. ഓക്കെ, നമ്മൾ പിന്നെ അപ്പോൾ നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ആയിക്കണേ. അപ്പം നമ്മൾ തുറന്ന് നോക്കാം എന്താ മട്ടോ എന്താണെന്ന് അറിയണമല്ലോ. ഇതാണ് സംഗതി. ആഹാ, ആ ചൂട്, ആവി നല്ല ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല സ്മെല്ല്, ഇതാണ് സംഗതി. സൂപ്പറായിരിക്കണം. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കണം. സാധനമൊക്കെ ഉഷാറാണ്, വേവൊക്കെ ക്ലിയറാണ്. അപ്പം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കതൊന്ന് ടേസ്റ്റ് അറിയണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കഴിച്ച് നോക്കാം. കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യം ഏതാണ്, ഒന്ന് റെഡി ആക്കിയതല്ലോ. ചൂടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് സാധനം. നമ്മളൊന്ന് കഴിച്ച് നോക്കുക. എല്ലാവർക്കും വേണ്ടി ഞാനൊന്ന് കഴിക്കാൻ പോവാണ്. ചൂട് കുറച്ച് ചൂടാറിയിട്ട് കഴിക്കാൻ മതി. സംഗതി സൂപ്പറായിക്കണം, ഉഷാറായിക്കണം. മധുരമൊക്കെ ഏകദേശം എല്ലാവരാണ്. പിന്നെ അഞ്ചുപേർക്ക് മുന്തിരി എടുത്ത് ആറിയുണ്ട് കടിയും ഇതൊക്കെ. അപ്പോൾ അല്ലാതെ ഇതേപോലെ വീടുകളിൽ റെഡിയാക്കിയാണ്ട് ടേസ്റ്റ് പരീക്ഷിക്കണം. ഓക്കെ, അപ്പം ഇനി ഇത് കഴിച്ച് തീരുന്നതിന് മുന്നേ നിങ്ങളോടൊന്ന് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ ഈ പരിപാടി മുന്നോട്ട് പോകുന്ന പോയൊരു വലിയൊരു പ്രയാസപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തൊക്കെയോ വെള്ളവട്ടണൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം അടിച്ചാടി പൊട്ടിച്ചേക്ക്. ഞാൻ എങ്ങോട്ട് ഇതൊന്നും തന്നെ ഞങ്ങൾക്ക് അടിച്ചാടി പൊടിയാം.